ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഗ്ലെൻ ഫ്രാൻസിസ്. ആർഡിനോ ഒബ്ജക്റ്റ് അവോയ്ഡിംഗ് റോബോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോഴായും തന്നെ നമുക്ക് വേണ്ടത് രണ്ട് ബാറ്ററി ഇടാൻ സാധിക്കുന്ന ഇതുപോലത്തെ ഒരു കേസാണ്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഗിയർ മോട്ടറാണ്. ഈ ബാറ്ററി കേസിലേക്ക് ഗിയർ മോട്ടർ ഹോട്ട് ഗ്ലോ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഗിയർ മോട്ടർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മൾട്ടിവുഡ് പീസാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഈ പുറകിലായിട്ട് ഹോട്ട് ഗ്ലോ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയ മൾട്ടിവുഡ് പീസാണ്. ഇനി നമുക്ക് ബാറ്ററി കേസിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് സെർവോ മോട്ടറാണ്. ഇപ്പോൾ നമുക്ക് ഈ മൾട്ടിവുഡ് പീസിൻ്റെ മുകളിലായിട്ട് സെർവോ മോട്ടർ സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മൾട്ടിവുഡ് പീസാണ്. ബാറ്ററി കേസിൻ്റെ അടിയിൽ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഗിയർ മോട്ടറിൻ്റെ രണ്ട് വീൽസാണ്. അത് നമുക്ക് മോട്ടറിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ആർഡിയുനോ ബോർഡാണ്. അത് പുറകിലുള്ള മൾട്ടിവുഡ് പീസിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മോട്ടർ മൊഡ്യൂളാണ്. ഇതാണ് നമ്മൾ ഗിയർ മോട്ടർ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടർ ബോർഡ് നമുക്ക് ആർഡിയുനോ ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് മോട്ടോർ മൊഡ്യൂളിലേക്ക് ബാറ്ററി കേസിൽ നിന്നും വരുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വയർ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് മോട്ടോർ മൊഡ്യൂളിലേക്ക് രണ്ട് സൈഡിലുമുള്ള ഗിയർ മോട്ടോർ കണക്ട് ചെയ്യാം. ഇപ്പോൾ M2 M4 നമ്മൾ മോട്ടോർ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മോട്ടോർ ബോർഡിലേക്ക് സെർവോ മോട്ടോർ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് അൾട്രാസോണിക് സെൻസറാണ്. ഇനി നമുക്ക് ഈ സെർവോ മോട്ടറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയൊരു മൾട്ടിവുഡ് പീസ് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അൾട്രാസോണിക് സെൻസറിലേക്ക് കേബിൾ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സെൻസറിലേക്ക് ചെറിയൊരു കവറും കൂടി ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ സെൻസർ സെർവോ മോട്ടറിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ സെൻസറിൻ്റെ മുകളിലായിട്ട് ദാ ഇതുപോലെ ചെറിയൊരു മൾട്ടിവുഡ് കഷ്ണം കൂടി ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അൾട്രാസോണിക് സെൻസറിൽ നിന്നും വരുന്ന കേബിൾ ഈ മോട്ടോർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആർഡിനോ ബോർഡിലേക്ക് കോഡ് ആഡ് ചെയ്യാം. അപ്പോൾ കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ദാ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 4 ഫയലാണ് ലഭിക്കുന്നത്. ഈ ഫയലിൽ നിന്നും ഈ 3 ഫോൾഡർ കോപ്പി ചെയ്ത് മൈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആർഡിനോ ഫോൾഡർ ഓപ്പൺ ചെയ്യുക.
അതിനുശേഷം അതിലുള്ള ലൈബ്രറി എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ആർഡിനോ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. കോഡ് നമുക്ക് ആർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് രണ്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇത് 3.7 volt റീചാർജബിൾ ബാറ്ററിയാണ്. ഓക്കെ, നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. Шикаешь всех на танцполе, мы взлетаем наверх. Нет, не говори мне ни слова, ты шикаешь всех. Ты шикаешь всех на танцполе. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വെറൈറ്റിയുമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ചാനൽ നോട്ടിഫിക്കേഷനായിട്ട് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ പ്രത്യേകിച്ച് വീണ്ടും കാണാം. അത് ഗ്ലാൻ ഫ്രണ്ട്സ് സൈനിങ് ഓഫ്. We'll be right back.